സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. നിറഞ്ഞ കാണികളാണ് ഓരോ വേദികളിലും ഉള്ളത്. ഇവിടെ ഒരു വേദിക്കരയിൽ ഒരു പ്രത്യേക കാഴ്ച പ്രേക്ഷകർക്കായി കാണിച്ചു തരാം. ഇവിടെ നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. പ്രശസ്ത സീരിയൽ താരമായിട്ടുള്ള അനീഷ് രവിയാണ്. അനീഷ് രവി, എങ്ങനെയുണ്ട് കലോത്സവം കാണാൻ എത്തിയിരിക്കുന്നത്? എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടുണ്ട്. കാരണം നമ്മൾ കൊല്ലം ജില്ലയിൽ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, പക്ഷേ എങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എറണാകുളത്തായിരുന്നു ഞാൻ. ഇന്നിപ്പോൾ രാവിലെ വന്നു, എല്ലാ വേദികളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ടൗൺ ഹാളിൽ പോയിരുന്നു, അവിടെ നാടുകൊണ്ടിരുന്ന് നടക്കുന്നു. ഇവിടെ ചവിട്ട് നാടകം കണ്ടു, നാടകം മനോഹരമായി പെർഫോം ചെയ്ത കുട്ടികളെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അനീഷ് രവി, നിൽക്കുന്ന ഈയൊരു വേദിക്ക് സമീപം നമ്മുടെ മൺമറഞ്ഞ് പോയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുണ്ട്. അവർ സാഹിത്യത്തിൽ പ്രതിഭ തെളിയിച്ചവരുണ്ട്, സിനിമയിൽ പ്രതിഭ തെളിയിച്ചവരുണ്ട്. അവരുടെ എല്ലാം ഫോട്ടോകൾ ഇവിടെ വളരെ മനോഹരമായി തന്നെ ഈ വേദിക്ക് അരികിൽ വെച്ചിട്ടുണ്ട്. ജി ശങ്കരപിള്ള മുതൽ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും, തോപ്പിൽ ബാസി, സിനിമാ താരം നരേന്ദ്രപ്രസാദ്, എ ശാന്തകുമാർ, ടി എം താജ്, അങ്ങനെ ഒട്ടനവധി പ്രതിഭകളുടെ, കെ പി എസ് സി ലളിത, അങ്ങനെ ഒട്ടനവധി പ്രതിഭകളുടെ മൺമറഞ്ഞ് പോയവരുടെ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും മനസ്സിൽ നമുക്ക് പല ഓർമ്മകളും ഓടി വരികയാണ്. ഇതിലൊക്കെ ഇപ്പം കെ പി എസ് സി ലളിത ചേച്ചിയാണെങ്കിലും പി ജെ ആന്റണി, പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ ഓർക്കുന്ന ഒരു വലിയ താരം തന്നെയാണ്. അങ്ങനെ നരേന്ദ്രപ്രസാദ്, കാവാലം നാരായണ പണിക്കർ, സാഹിത്യം, അങ്ങനെ എല്ലാവരെയും ഇതൊക്കെ കാണുമ്പോൾ വേദിക്കരികിൽ ഇങ്ങനെ കാണുമ്പോൾ എന്താ തോന്നുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിജുറാം, ഞങ്ങൾ ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അശോക് ശശി എഴുതിയ ഒരു തസ്കര ശാസ്ത്ര നാടകത്തിൻ്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നിന്ന് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ, നാടകത്തെ സ്നേഹിക്കുന്ന, നാടകത്തെ നാടകമാക്കാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്ത ഗുരുതുല്യരാണ്, ഗുരുക്കന്മാരാണ് അവരൊക്കെ. ഇതിലിപ്പോൾ ഞാൻ മിക്കവാറും പേരുടെ വേണുക്കുട്ട സാറിൻ്റെ ഒരു നാടകം അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ സംഗീതയുടെ വിലക്ക് വാങ്ങുന്ന നാടകം. ശാന്ത ചേച്ചിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ലളിത ചേച്ചിയുടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പ്രശാന്തേട്ടൻ്റെ നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്, കാശി എന്നൊരു നാടകം ചെയ്തിട്ടുണ്ട്, ബാലേന്ദ്ര സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിലുള്ള മിക്കവാറും പേരെ കണ്ടവരും കാണാത്തവരുമായ ഗുരുക്കന്മാരോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുമ്പോൾ, അത് ഇങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യവും ഒരു അനുഗ്രഹവും ഒക്കെ എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവും. ഒരുപക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത്തരം വേദികൾ വന്ന് നമ്മുടെ പുതിയ കുട്ടികളെ, പുതിയ തലമുറയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഇവിടെ നിന്ന് ആശംസകൾ കൊടുക്കാൻ മനസ്സുള്ളവരാണ് അവരെല്ലാം. അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കി എടുത്ത് വെച്ചത് ഈ കലോത്സവ വേദിക്ക് മുന്നിൽ ഇങ്ങനെ വെച്ചത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവരിൽ ആരുമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഓർക്കാറുള്ളത്? സത്യം പറഞ്ഞാൽ വേണുക്കുട്ടൻ സാർ സംവിധാനം ചെയ്ത വിലക്ക് വാങ്ങാവുന്ന നാടകത്തിൽ കുറേ ദിവസത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാറിൻ്റെ നല്ല ശിക്ഷണത്തിൽ ആ നാടകം നന്നായി ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഒരു നൊമ്പരമായി നിൽക്കുന്നത് പ്രശാന്തേട്ടൻ്റെയാണ്, പ്രശാന്ത് നാരായണൻ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഛായാമുഖിയൊക്കെ ചെയ്ത ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ പ്രശാന്തേട്ടൻ. പ്രശാന്തേട്ടനെ ഞാനും കൂടി ഒരു നാടകം ചെയ്തു, കാശി എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അത് മുഴുവിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ നാടകം അവർ തുടങ്ങാടാ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വേർപാട് ഇങ്ങനെ വാർത്തയിലൂടെ അറിയുന്നത്. അപ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട് ആ നാടകം മുഴുവിപ്പിക്കാൻ കഴിയാത്തതിൽ. പക്ഷെ സാരമില്ല, ഈ പറഞ്ഞ പോലെ അരങ്ങിൽ മുഴുവൻ നമുക്കെന്താണ് ആടി തീർക്കാൻ പറ്റില്ലല്ലോ ഒരു കലാകാരനല്ലേ. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചിട്ട് പോകാൻ ആർക്കും കഴിയില്ല. എങ്കിലും ഗുരുതുല്യരായ ഇവർക്കൊപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ, പ്രേക്ഷകരോട് സംവദിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഓ, കെ പി എസ് സി ലളിത ചേച്ചി, നമുക്ക് പറയാൻ വാക്കുകളില്ല. ഏവരും ഒരുപക്ഷെ എല്ലാ നടന്മാരും നടികളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അന്ന് കെ പി എസ് ലളിത ചേച്ചിയുടെ ഒരു സീനിലെങ്കിലും ഒരു സീനിൽ അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ഇവരെയൊക്കെ ഇങ്ങനെ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ പകരം വെക്കാൻ ആളുകളുണ്ടോ ഇനി? ആരും ആർക്കും പകരമാവില്ലല്ലോ സാർ. നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ ഈ ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ഇവർ നൽകിപ്പോയ കഥാപാത്രങ്ങൾ, ഇവരുടെ പെരുമാറ്റ രീതികൾ, അവർ കലയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പഠിക്കാനുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരെ പോലെ ഒരിക്കലും നമുക്ക് വേറൊരാൾക്ക് ആവാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുന്നത്, അവരെ കണ്ടു പഠിക്കാനും അവരെ മനസ്സിലാക്കാനും കലയെ അവരൊക്കെ എത്രത്തോളമാണ് മനസ്സിലേറ്റിയിരുന്നൊക്കെ മനസ്സിലാക്കി അതുപോലെയൊക്കെ ആകാനൊരു ശ്രമം നടത്താം നമ്മളെ പോലുള്ളവർക്കൊക്കെ. അവസാനമായിട്ട് ഇപ്പം ഭരത് മുരളിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ കാര്യവും നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഇനി അങ്ങനെ ഒന്നൊരു പ്രകടനം ഒന്നും മറ്റാളും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല.
ഒന്നും അതെ തീർച്ചയായിട്ടും അതിനാണ് സത്യത്തിൽ ഇവരൊക്കെ ചെയ്തു പോയ കഥാപാത്രങ്ങൾ, ഇവരൊക്കെ ചെയ്തു പോയ നാടകങ്ങൾ, സന്ദർഭങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പോലും നമുക്കൊന്നും പറ്റില്ലെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഒരു എന്താണ് പറയുക, നമ്മളെപ്പോഴും ഇങ്ങനെ കാലം ഇങ്ങനെ ഓരോന്നും മായ്ച്ചുകൊണ്ടിരിക്കുമ്പോഴും പുതിയ പുതിയ നിറങ്ങൾ ഇങ്ങനെ വന്നു ചേരുകയാണല്ലോ. അപ്പോൾ അതിനോടൊപ്പം പോകാനായി മാർഗമുള്ളൂ നമുക്ക്, പഴയത് ആസ്വദിച്ചും പഴയത് മനസ്സിലാക്കിയും പുതിയതിന് കൂടുതൽ കൂടുതൽ നിറങ്ങൾ പകർന്നുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടുതൽ പ്രതിഭകൾ ഉണ്ടായി വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഞങ്ങളും ഒക്കെ ഞാനും ഒക്കെ കലോത്സവ വേദിയിൽ നിന്ന് വന്നവരാണ്. യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു, അല്ലെങ്കിൽ നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ധാരാളം നാടകങ്ങളിൽ മികച്ച നടനായിട്ട് പെർഫോമൻസ് ചെയ്യാൻ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഞ്ഞു മക്കൾ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്ന ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെന്തോരം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ വന്നതെന്നും. വേദികളിൽ ഉത്സവ ഈ കലോത്സവ വേദിയിൽ ഏറ്റവും സങ്കടം തോന്നുന്ന നിമിഷങ്ങളെന്ന് പറയുമ്പോൾ അവസരത്തിന് വേണ്ടി ഇങ്ങനെ, അതായത് അവരുടെ സമയം ആകാതെ ഇങ്ങനെ മണിക്കൂറുകൾ നീങ്ങി നീങ്ങി പോകുമ്പോൾ കുട്ടികൾ കുഴഞ്ഞു പോകുന്ന സമയങ്ങളുണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ തന്നെ നേരത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ കുഴഞ്ഞു വീണിട്ട്. അപ്പോൾ അത് ഓവർ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാണ്, അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചു വന്നവരാണ്. നാളെ അവരും ഇതുപോലെ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ വരുന്ന തലമുറയോട് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഓരോ സന്ദർഭങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് സന്തോഷിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളതാണ്. എന്നാലും എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് 100% ആത്മാർത്ഥം പങ്കെടുക്കുന്നത്, പിന്നെ സമ്മാനം എന്താണ് വിധി എന്താണെന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിവിധ കലാപരിപാടികൾ കാണാൻ വേണ്ടിയാണ് പ്രശസ്ത കലാകാരനായിട്ടുള്ള അനീഷ് രവി ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ കൂടിയൊക്കെ വലിയ പ്രതിഭകളൊക്കെ ഇനിയും ഉയർന്നു വരട്ടെ. അതോടൊപ്പം തന്നെയാണ് ഈ വേദിക്കരികിൽ മൺമറഞ്ഞു പോയ ഈ കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളും ഒപ്പം തന്നെ കാണികളും എല്ലാം തന്നെ വേദിയിലേക്ക് പോകുന്നത്. എന്തായാലും ആ കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.